അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 80, വിഷയം അനുചരവൃന്ദത്തിൻ്റെ ആദരം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ തിരുനബിക്ക് ശേഷം ഇലാഹി സന്നിധിയിൽ ഏറ്റവും ആദരണീയനായ വ്യക്തി, പ്രവാചക സ്നേഹികളുടെ നേതാവും പ്രഥമ ഖലീഫയുമായ സയ്യിദുന സിദ്ദീഖ് തങ്ങളാണ് എന്ന വിഷയം മുസ്ലിം ലോകം ഐക്യഗണ്ണേനെ അഭിപ്രായപ്പെടുന്നതാണ്. അദ്ദേഹം സ്വർഗത്തിൽ സമുന്നത സ്ഥാനത്തിനർഹനാണ്. ഇതിന് കാരണം മുത്തുനബിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമ്പൂർണവും സത്യസന്ധവും അഗാധവുമായ സ്നേഹമാണ്. ഇപ്രകാരം അദ്ദേഹത്തോട് സ്ഥാനത്തിൽ അടുത്തെത്തുന്നവരാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നിവർ. ഇവർക്കും മുത്തുനബിയോടുണ്ടായിരുന്ന സ്നേഹം അതുല്യമാണ്. സ്നേഹത്തിലും സമർപ്പണത്തിലും ചരിത്രത്തിൽ ഈ മഹൽ വ്യക്തികൾക്ക് തുല്യരായി മറ്റാരും ഇല്ല എന്നതാണ് വസ്തുത. പ്രവാചക സ്നേഹത്തിൻ്റെ അവാജ്യമായ അനുഭൂതികൾ നുകർന്ന് അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകരുടെയും മാർഗത്തിൽ സർവവും സമർപ്പിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപമകളില്ലാത്ത പ്രവാചക സ്നേഹത്തിൻ്റെ ഉടമയാണ് എന്നത് പറയേണ്ടതില്ല. ഹിജ്റയുടെ യാത്രയിൽ എല്ലാ അപകടങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം തിരുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അകമ്പടി സേവിക്കുകയാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ സ്നേഹത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ വധിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് കേവലം ഒരാളുടെ വിയോഗമാണ്, മുത്തുനബി വധിക്കപ്പെട്ടാൽ ഈ സമൂഹം നശിപ്പിക്കപ്പെട്ടു എന്നാണ്. സൗർഗുഹയിലേക്കുള്ള പ്രയാണത്തിൽ അദ്ദേഹം ചിലപ്പോൾ റസൂലിൻ്റെ മുമ്പിലും ചിലപ്പോൾ പിന്നിലുമായി നടന്നു. മാലക്കയ അബാബക്കറി, എന്താണിത്, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത്, നബിയെ, മര്യാദയെക്കുറിച്ചോർക്കുമ്പോൾ ഞാൻ അങ്ങയുടെ പിന്നിൽ നടക്കും. നിരീക്ഷകനാണല്ലോ ഞാൻ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അങ്ങയുടെ മുന്നിൽ നടക്കും. മുത്തുനബി ചോദിച്ചു, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വധിക്കപ്പെടാൻ താങ്കൾ ഇഷ്ടപ്പെടുന്നുവോ അബൂബക്കർ? അങ്ങയെ നിയോഗിച്ച റബ്ബ് സത്യം. അതേ നബിയെ, സിദ്ദീഖ് തങ്ങളുടെ പ്രതികരണമാണ്. ഗുഹയുടെ സമീപത്തെത്തിയപ്പോൾ മുത്തുനബിയോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, കടക്കല്ലേ നബിയെ, ഞാനൊന്ന് കയറി നോക്കട്ടെ, ഞാൻ കയറുന്നതിന് മുമ്പ് നിങ്ങൾ കടക്കരുത്. ഇതേക്കുറിച്ച് ഗദ്ഗദക്കണ്ഠനായി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നു, സിദ്ദീഖിൻ്റെ അന്നത്തെ ഒരു രാത്രി അതെനിക്ക് തരികയാണെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവനുള്ള കർമ്മങ്ങളും ഞാൻ സിദ്ദീഖിന് കൊടുക്കാൻ തയ്യാറാണ്. കാരണം ആ ഒരൊറ്റ രാത്രി മതി ഞങ്ങളുടെ എല്ലാ അമലുകളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ അമലുകൾ മുഴുവൻ സിദ്ദീഖിന് നൽകിയാലും പകരം വെക്കാനാകില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം നബി തങ്ങളോടൊപ്പം ഗുഹയിലേക്ക് പോയ ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവരതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ആകെ പരിശോധിച്ചു, അവിടെ ഉണ്ടായിരുന്ന ദ്വാരങ്ങളൊക്കെ അടച്ചു, സ്വന്തം വസ്ത്രം കീറി അടച്ചു. അവസാനം ഒരു ദ്വാരത്തിന് അടക്കാൻ വസ്ത്രം തികയാതെ വന്നപ്പോൾ പെരുവിരൽ വെച്ചുകൊണ്ടാണ് കടന്നത്. അവിടെ ഇരുന്നു മുത്തുനബിയെ മടിത്തട്ടിൽ കിടത്തി. ഹബീബായ നബി തങ്ങൾ മനോഹരമായി നിദ്രയിലാണ്. അപ്പോഴാണ് കാലിൽ സർപ്പദംശനം കാരണം വേദന അനുഭവിച്ച സിദ്ദീഖ് തങ്ങൾ. പക്ഷേ ഹബീബായ നബി തങ്ങളുടെ നിദ്രയ്ക്ക് ഭംഗം വരുമെന്ന് ഭയന്ന് അദ്ദേഹം ചലിച്ചില്ല. വേദന കാരണം നിറഞ്ഞൊഴുകിയ കണ്ണുനീര് മുത്തുനബിയുടെ പൂമുഖത്തുറ്റി വീണു. ഉണർന്നു, എന്തുപറ്റി? അദ്ദേഹം പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മിയ റസൂലല്ലാഹ്, എന്നെ സർപ്പം കൊത്തിപ്പോയി. ആ ഭാഗത്ത് മുത്തുനബി അവിടുത്തെ തുപ്പുനീര് പുരട്ടി. ആ സമയം തന്നെ വേദന ശമിച്ചു. ഈ സമർപ്പണം, ഈ സ്നേഹം ഇതിന് തുല്യമായി മറ്റൊന്ന് ചരിത്രത്തിലുണ്ടോ? വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? അനിതര സാധാരണമാണത്. അഗാധമായ വിശ്വാസത്തിൽ നിന്ന് ഉറവയെടുത്തതാണ് ആ സ്നേഹം, പ്രവാചക സ്നേഹം.
അനിവാര്യമാണെന്ന തിരിച്ചറിവും നിഷ്കളങ്കതയുമാണ് അതിൻ്റെ ഹേതു. സ്വന്തം ശരീരത്തേക്കാൾ, മക്കളേക്കാൾ, കുടുംബത്തേക്കാൾ മുത്തുനബിയെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ സമ്പൂർണമായ അടയാളപ്പെടുത്തലുകളാണ് സുദ്ദീഖതങ്ങളുടെ പ്രണയം മാലോകർക്ക് പഠിപ്പിക്കുന്നത്. ആ സ്നേഹ നൗകയിലൂടെ സഞ്ചരിച്ച് മുത്തുനബിയുടെ ചാരത്തെത്താൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.